നമസ്കാരം. നമ്മൾ പലപ്പോഴും വീട് വയ്ക്കുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഡെക്കറിംഗാണ്. ഡെക്കറിങ്ങിലെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നമുക്ക് ക്ലാഡിംഗ് സ്റ്റോണുകൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺ ഏതൊക്കെ രീതിയിലുണ്ടെന്ന് ചോദിച്ചാൽ നാച്ചുറലുണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ക്ലാഡിംഗ് സ്റ്റോണുകളുണ്ട്. നമ്മളിന്ന് കാണാൻ പോകുന്നത് നാച്ചുറൽ സ്റ്റോണുകളെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ വരുന്ന സ്റ്റോണുകൾ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ക്വാളിറ്റിയോടുകൂടി വിൽക്കുന്ന ഒരു ഷോപ്പ് കൂടിയാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമുക്കൊരു സ്പോൺസറുണ്ട്. അത് തിരുവഞ്ചൂരുള്ള സ്റ്റീൽ ഡോർ ആൻഡ് സ്റ്റീൽ വിൻഡോസ് ചെയ്യുന്ന കിടങ്ങേത്ത് എൻ്റർപ്രൈസസ് ആണ്. നമ്മുടെ ചാനലിൽ തന്നെ ഇവരുടെ വീഡിയോ ഉണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇവരുടെ ഡീറ്റെയിൽസും അതായത് ഫോൺ നമ്പർ ഉൾപ്പെട്ട ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും. നിങ്ങൾക്ക് സ്റ്റീൽ ഡോറും സ്റ്റീൽ വിൻഡോയും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. എൻ്റെ വീട്ടിലേക്ക് സ്റ്റീൽ ഡോറും സ്റ്റീൽ വിൻഡോയും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇവരുടെ അടുത്തു നിന്നാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ജയശങ്കർ, ഹോമാൻ കമേഴ്ഷ്യൽ, ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് നിക്സം ബ്രോ ആണ്. സംഭവം നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഷോപ്പ് പലപ്പോഴും പലരും ഞാൻ ആദ്യം വിട്ടുപോകും എപ്പോഴും ഷോപ്പ് ഓടാന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട്. ഇത് നമ്മുടെ പി സ്റ്റോൺ, അതായത് പതിയാറ സ്റ്റോൺ അല്ലേ? അതെ, പതിയാറുടെ തന്നെ സ്റ്റോണിൻ്റെ മാത്രം, നാച്ചുറൽ സ്റ്റോണിൻ്റെ മാത്രം, ഇവിടെ മാത്രമേ ഉള്ളൂ. എടപ്പള്ളിയിലാണ് ഇത്, ബൈപ്പാസ് റോഡിൽ തന്നെ. ബൈപ്പാസിന് തൊട്ട് മുന്നെയാണ്. ബൈപ്പാസിന് തൊട്ട് മുന്നേ ആലപ്പുഴ റോഡ്. ആലപ്പുഴ റോഡ്, എടപ്പള്ളി ആലപ്പുഴ റോഡ്. ലൊക്കേഷൻ ഞാൻ ഇട്ടേക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരാം. ഇവിടെ ഫുള്ള് ഈ പറഞ്ഞ നാച്ചുറൽ സ്റ്റോൺസ് ആണ് കളക്ഷൻസ് അല്ലേ? നാച്ചുറൽ സ്റ്റോൺസ് ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് ഇല്ല. ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ രാജസ്ഥാനത്തെ പ്രൊഡക്ട്സ് ആണ്, നമ്മുടെ പ്രീമിയം കളക്ഷൻസ് ആണ്. പോളിഷ് ചെയ്തിട്ടില്ല, റോക്ക് ഫിനിഷ് ആണ്. ഓരോത്തിനും ഓരോ ഫിനിഷ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ റോക്ക് ഫിനിഷ് ആയിട്ട് വരുന്നതാണ്. ഇവിടെ രാജസ്ഥാൻ്റെ ആണ്. പിന്നെ ഇതിനൊന്ന് പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30-35 mm തിക്നെസ് ഉണ്ടാവും. നല്ല തിക്നെസ് കൂടുതലായിരിക്കും. പിന്നെ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, സൈസ് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ലെങ്ത് വരുമ്പോൾ അൺഈവൻ ആയിരിക്കും. പിന്നെ വിഡ്ത് വരുമ്പോൾ 6 inches ഉണ്ട്, 4 inches ഉണ്ട്, 2 inches രണ്ട് വിഡ്ത് ആയിട്ടാണ് വരുന്നത്. ഏകദേശം റേറ്റ് വരുമ്പോഴോ? റേറ്റ് വരുമ്പോൾ ഏകദേശം ഒരു 500 ആണ് MRP. അതിന് ഡിസ്കൗണ്ട്. സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണോ വരുന്നത്? എല്ലാം സ്ക്വയർ ഫീറ്റ് റേറ്റ്. എല്ലാം സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്ല, എല്ലാം സ്ക്വയർ ഫീറ്റ് റേറ്റ്. യെസ്. ഇത് അതുപോലെ തന്നെ ഇത് നമ്മൾ സോഫ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ടംബിൾഡ് ചെയ്തെടുക്കുന്ന സ്റ്റോൺ ആണ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെച്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫീൽ അറിയാൻ പറ്റും. സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ ആണ്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഓ, ഇത് വരുമ്പോൾ 4 inches മാത്രമാണ് ഇതിൻ്റെ വീതി വരുന്നത്. ഇതാണെങ്കിൽ 6 inches ചെയ്യാം. നമ്മുടെ ഏത് സൈസ് ആണോ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ലെങ്ത് വരുമ്പോൾ അണ്ണീവനായിരിക്കും. ഇതും ഏകദേശം ഒരു 400 ആ ഒരു റേഞ്ച് വരുന്നത്. നമ്മുടെ പ്രീമിയം കളക്ഷൻസിൽ പെട്ടതാണത്. ഓക്കെ, ഇത് അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇത് വരുമ്പോൾ ലൈം സ്റ്റോൺ ആണ്, കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള സ്റ്റോൺ ആണ്. ഓക്കെ, ഇത് ഇതാകുമ്പോൾ ഒരു 40 mm തിക്നെസ് ഉണ്ടാവും. ഇതിനകത്ത് റിപ്പിൾ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വെട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. വരുമ്പോ സി എൻ സി ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതിന്റെ MRP തന്നെ വരുന്നത്, ഇത് മെറ്റീരിയൽ ജെയ്സാൽമർ ആണ്. ഇത് അങ്ങനെ ഇങ്ങനെ തന്നെയാണോ പോകുന്നത്? ഇങ്ങനെ തന്നെ ഈ ഒരു ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഈ ഒരു എഡ്ജസ് ഒക്കെ ഇങ്ങനെ ഒരു ഡിസൈൻ, പകുതി തേഞ്ഞു കിടക്കുന്ന പോലെ ഒരു ഫീൽ. ആ ഒരു ലുക്കിൽ തന്നെയാണ് ഇത് വരുന്നത്. ജെയ്സാൽമർ സ്റ്റോൺ ആണ് അത്. ഇത് അത്യാവശ്യം ഒരു 2500 MRP വരുന്നുണ്ട്. അതിനകത്ത് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ. ഇത് കട്ട് ചെയ്തൊക്കെ നമുക്ക് ലേ ചെയ്യാൻ പറ്റുന്നതാണല്ലോ അല്ലേ? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിന്റെ പിക്ചർ കട്ടായി. ഈ ഒരു സൈസിലാണെങ്കിൽ മാത്രമേ ഇങ്ങനെ കണ്ടിന്യൂഷൻ വരുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ അതിന്റെ ഇത് കണ്ടിന്യൂഷൻ കിട്ടും, റൗണ്ട് ഒക്കെ ഫില്ല് ആവും. ഒരു പ്രശ്നം വരുന്നില്ല, നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. ഇനി അടുത്തത് ഇത് അപ്പുറം കണ്ടതിൽ നിന്ന് പറഞ്ഞു ബൻസ്വാര വൈറ്റ് എന്ന് പറഞ്ഞിട്ട് മാർബിൾ ആണ്. ഇത് മാർബിളിൽ തന്നെ സോഫ്റ്റ് ഫിനിഷ് ആക്കി എടുക്കുന്നതാണ്. ഇത് സ്മൂത്ത് ആണ്, എഡ്ജ് ഒക്കെ ഭയങ്കര, അത് കർവ്ഡ് ആക്കി എടുക്കുന്നതാണ്. ഇത് ടംബിൾ ചെയ്തെടുക്കുന്നതാണ് എല്ലാം. റേറ്റും നമുക്കൊരു റേറ്റും ഏകദേശം ഒരു 750 ആണ് MRP. അതിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരും വരുന്നത്. ഇത് നമുക്ക് സെല്ലിങ്ങിന് വെച്ചിരിക്കുന്ന ഇത് മാർബിൾ ചെയ്തിരിക്കുന്നതാണ്, ഇറ്റാലിയൻ മാർബിളിൽ ചെയ്തിരിക്കുന്നതാണ്. ഇറ്റാലിയൻ മാർബിൾ ആണ്, വാഷ് ബേസ്. നല്ല ഡിസ്കൗണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, സാധിക്കുന്ന രാജസ്ഥാന്റെ തന്നെയാണ്, രാജസ്ഥാൻ മെറ്റീരിയൽ തന്നെയാണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ അതുപോലെ തന്നെ നമ്മൾ പെബിൾസ് ചെയ്യുന്നുണ്ട്, പല ടൈപ്പ് പെബിൾസ് ചെയ്യുന്നുണ്ട്. കളർ ഒനിക്സ് ഉണ്ട്, വൈറ്റ് പോളിഷ്ഡ് ഉണ്ട്, അൺപോളിഷ്ഡ് ഉണ്ട്. എല്ലാം എല്ലാ ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ്. അതിവിടെയും ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പെർ കെ ജി ആണ് റേറ്റ് വരുന്നത്. ഇത് പെബിൾ ആണോ അതോ? പെബിൾ ആണ്, പെബിൾ തന്നെ. അത് ടംബിൾ ചെയ്തെടുക്കുന്നതാണ്, ഇതേപോലെ ടംബിൾ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആറ്റ് അങ്ങനെ കിട്ടുന്നില്ല. അതിപ്പോ
ഇപ്പം ലഭിക്കുന്നുണ്ടോ? അതുണ്ട്, ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടോ? ഇതൊക്കെ വരുമ്പോൾ നമുക്ക് എം ആർ പി വരുന്നത് 100 രൂപയാണ്. നമുക്ക് ഒരു 70 തൊട്ട് സ്റ്റാർട്ടിംഗ്. പിന്നെ അൺപോളിഷ്ഡ് ആണെങ്കിൽ നമുക്ക് 30 rupees തുടങ്ങി സ്റ്റാർട്ടിംഗ് കൊടുക്കാൻ സാധിക്കും, കൊടുക്കാൻ പറ്റും. ഓ ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഇത് നമുക്ക് സാൻഡ്സ്റ്റോൺ ആണ്. നമ്മളൊരു വുഡിന്റെ ഒരു ഫീൽ ആണ് ഇത് വരുന്നത്. സാൻഡ്സ്റ്റോൺ തന്നെ. ഇതിന്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ 20 mm തിക്നെസ്. ഓ നല്ല തിക്നെസ്. എടുത്ത് വരുമ്പോ 8 inch ആണ്. ഓ ഇത് പോളിഷ് ചെയ്ത് വേണം ചെയ്യാം. ഇത് നമ്മൾ പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ സ്റ്റോൺ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇത് എന്താണ് പ്രോഡക്റ്റ്? ഇത് വരുമ്പോൾ മാർബിളിൽ തന്നെ നമ്മൾ CNC കട്ടിംഗ് ചെയ്തെടുക്കുന്നതാണ്. അതായത് നമ്മൾ ഓൾറെഡി രാജസ്ഥാനിൽ നിന്ന് ഇങ്ങനെയാണ് ചെയ്തു വരുന്നത്. ഇതിന്റെ വർക്ക്സ് ഒക്കെ ഉണ്ട്, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക്സുകളാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാം. ഗ്രൂവ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഓരോ കട്ടിങ്ങും നല്ല സെറ്റ് ഇതിൽ ചെയ്തു വരുന്നതാണ്. റേറ്റും അതുപോലെ തന്നെ റേറ്റ് ഉണ്ട് നമുക്ക്. CNC ആണല്ലോ, 6x6 ഒരു 16. ഇത് വരുമ്പോ നമുക്ക് സ്കൂപ്പ് എന്ന് പറഞ്ഞിട്ട് ലൈം സ്റ്റോൺ ആണ്. സ്കൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം സ്കൂപ്പ് പോലെ തന്നെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അതിന്റെ ഫിനിഷിംഗ് നമുക്ക് അറിയാൻ പറ്റും, ഐസ്ക്രീം സ്കൂപ്പ് പോലെ തന്നെ. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് മുന്നേ മാർബിൾ തന്നെയാണ്. അതിന്റെ തന്നെ കുറച്ച് വെറൈറ്റീസ് ചെയ്തത് നമ്മൾ പുറത്ത് മുറ്റത്ത് വിരിക്കുന്നതാണ്. വണ്ടി കേറാം. ബ്രേക്കേജ് ഇഷ്യൂസ് ഉണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. മാക്സിമം നമ്മൾ ഫാക്ടറി എന്ന് പറയുന്ന 15 tons വണ്ടി വരെ കേറാമെന്നാണ് പറയുന്നത്. ഹെവി മെറ്റലും എം സാൻഡ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. നമ്മൾ പേ ചെയ്ത് വേവിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. ഇല്ല, നമ്മൾ പേ ചെയ്ത് കൊടുക്കുന്നില്ല, നമ്മൾ മെറ്റീരിയൽ മാത്രം സപ്ലൈ ഉള്ളൂ. സപ്ലൈ ഉള്ളു അല്ലേ? ഓക്കെ. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും ഇതും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സീ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ആണ്. ഏകദേശം ഒരു 550 ആ ഒരു റേഞ്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. അത് ജയ് സാൽമർ ആണ്. ഓ അത് 8 inch ആണ് അതിന്റെ വിഡ്ത്ത് വരുന്നത്. ഓക്കെ. അതിന്റെ തിക്നെസ് വരുമ്പോൾ 50 mm തിക്നെസ് ഉണ്ടാവും. ഓഹോ, ജയ് കൂടുതലായിരിക്കും അതിന്. 8 inch വിഡ്ത്ത്, 50 mm തിക്നെസ്. 50 mm ഉണ്ട്. ആ 50 mm ഉണ്ട് അത്. ഓ റേറ്റ് വരും 2 inch. ആ റേറ്റ് ഒരു 10-750 rupees ഒരു റേഞ്ച് വരും. അതിനകത്ത് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരും. യെസ്. ഇതിലോട്ട് വരുമ്പോഴത്തേക്കും അതും ആ ഒരു സോഫ്റ്റ് ഫിനിഷ് ആണ്. യെസ്, ആദ്യം കണ്ട പോലെ തന്നെ. അതെ അതെ അതെ. ഫസ്റ്റ് കണ്ടായിരുന്നു അതിന്റെ തന്നെ ടംബിൾഡ് ഫിനിഷ് ആണ്. സിംഗിൾ സ്റ്റോണില് കട്ട് ചെയ്ത് വരുന്ന വാഷ് ബേസിൻ ആണ്. ഇതിനൊക്കെ ബ്രേക്കേജ് ഇഷ്യൂസ് ഒരു പ്രശ്നവും ഇല്ല. ഒരു പ്രശ്നവും ഇല്ല. റേറ്റ് വരുമ്പോഴത്തേക്കോ? റേറ്റ് വരുമ്പോ ഒരു 19,000 സ്റ്റോൺ ആണ്. യെസ്, ഇതൊക്കെ അറിയാലോ നമുക്ക്. ആദ്യമേ തുടങ്ങി കണ്ടുവരുന്ന പാറ്റേൺസ് ആണ്. ആന്ധ്രയുടെ സ്ലേറ്റ് സ്റ്റോൺസ് ആണ്. റേറ്റ് തീരെ കുറവാണ്. ഇത് എം ആർ പി ഒക്കെ 55 rupees. നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 45 rupees 47 rupees ആ റേഞ്ചിനൊക്കെ കൊടുക്കാൻ പറ്റും. അതെ അതെ, നമ്മൾ ഒരു ബഡ്ജറ്റ് നോക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് അത് ഇതേ പറ്റുള്ളൂ. യെസ്. അതുപോലെ ഇത് രാജസ്ഥാൻ ഐറ്റംസ് ആണ്. ഇത് റിപ്പിൾ എന്ന് പറയും. ഇത് 4 inch വീതിയാണ്, 1.5 ലെങ്ത് ആണ്. റിപ്പിൾ ടൈപ്പ്. അതിന്റെ തന്നെ പല കാറ്റഗറീസ് ആണ് ഇത്. ഇത് ഗ്രാനൈറ്റ് ആണ്, ഇത് സാൻഡ് സ്റ്റോൺ ആണ്, ഇത് മാർബിൾ ആണ്, ഇത് സാൻഡ് സ്റ്റോൺ ആണ്. ഇതൊക്കെ നമുക്ക് വാട്ടർ ഫ്ലോയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ ഫോളിന് വേണ്ടി യൂസ് ചെയ്യാം. എക്സ്റ്റീരിയറിനൊക്കെ ഇന്റീരിയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതൊന്നും നമ്മൾ വരുമ്പോൾ നമ്മുടെ പ്രീമിയം സെഗ്മെന്റ് പെട്ടതാണ്. വീണ്ടും വന്നു, വീണ്ടും നമ്മൾ പ്രീമിയത്തിലേക്ക് വരുന്നു. ഇത് ഗ്രാനൈറ്റ് ആണ്, അത് സാൻഡ് സ്റ്റോൺ ആണ്, ഇത് മാർബിൾ ആണ്. യെസ്. അങ്ങനെ അതിന്റെ തന്നെ പല പല കാറ്റഗറീസ്, അതായത് റോക്ക് ഫിനിഷ്, സോഫ്റ്റ് ഫിനിഷ്, ടംബിൾഡ് ഫിനിഷ്. കളറിൽ തന്നെ ഒരുപാട് ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇത് നമ്മളൊന്നും കളറൊന്നും ആഡ് ചെയ്യണതല്ല, ഇതെല്ലാം നാച്ചുറൽ കളറാണ്. ഇതിന്റെ ഒന്നും പ്രത്യേകം റേറ്റ് എടുത്ത് പറയാത്ത എല്ലാം തന്നെ ഏകദേശം ആ ഒരു റേഞ്ച് വരുന്നതാണ്. 700-750 വരെ വരുന്ന റേഞ്ചിൽ വരുന്ന പ്രൊഡക്ടുകളാണ് ഓരോന്നും. അതെ അതെ അതെ. നമ്മളിപ്പോ അപ്പുറത്ത് കണ്ട പോലെ തന്നെ വാട്ടർഫോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അതിന്റെ തന്നെ പല വെറൈറ്റീസ് ആണ്. ഈ കളർ നമുക്ക്, ഇത് ഗ്രാനൈറ്റ് ആണ്, ഗ്രീൻ ഗ്രാനൈറ്റ്. ഇത് നമുക്ക് ഇങ്ങനെ 1x1 അതായത് 30x30 സൈസിലാണ് വരുന്നത്. നമ്മൾ ഈ സെയിം സാധനം തന്നെ ഇപ്പുറത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ചെയ്തേക്കണത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഈ എഡ്ജസ്റ്റിലുള്ള സ്റ്റോൺസ് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ഇതിനെ തിരിച്ചാണ് ഒട്ടിച്ചേക്കുന്നത്. ഇതിപ്പോ നമുക്ക് ആകെ 8 square feet ഉള്ളൂ. 8 square feet ഉള്ള കാരണം നമ്മൾ അത് ചെയ്തേക്കുന്നത്. പക്ഷെ കസ്റ്റമേഴ്സിന് ഈ കൂടുതൽ ക്വാണ്ടിറ്റി വരുമ്പോൾ നമുക്ക് ഈ സാധനം ചെയ്യുന്നത് അത്ര അഫോർഡബിൾ അല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആണ്, പണിക്കാർ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അത് കാരണം നമ്മൾ 8 square feet ഉള്ള കാരണം മാത്രം ഇങ്ങനെ ചെയ്തേക്കുന്നത്. റേറ്റ് വരുമ്പോഴത്തേക്ക്, റേറ്റ് വരുമ്പോ ഇപ്പൊ നമ്മൾ ഇതിന് ചെറിയൊരു ഓഫർ ഇട്ടിട്ടുണ്ട്. ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. ഇതും എല്ലാം വാട്ടർഫോൾ ചെയ്യാവുന്ന രീതിയിൽ റിപ്പിൾ ടൈപ്പ്. യെസ്. ഇനി ഇതിലോട്ട് വരുമ്പോഴത്തേക്കും, ഇത് വരുമ്പോ ആന്ധ്രയുടെ പ്രൊഡക്ട്സ് ആണ്. ഇത് ലൈം പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിൽ മെഷ് ആയിട്ട് നമുക്ക് ഇതേപോലെ സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പൊ പണിക്കാർക്ക് എന്ന് വെച്ചാൽ പണി എളുപ്പമായിരിക്കും, കസ്റ്റമേഴ്സിനായാലും പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റും. പക്ഷെ ഭിത്തി കറക്റ്റ് ആയിരിക്കണം. ഭിത്തി വാട്ടർ ലെവൽ ആയിരിക്കണം. നമ്മൾ വാട്ടർ ലെവൽ ആയിരിക്കണം. പിന്നെ കുറച്ച് റഫ് ചെയ്ത് ഇടണം. കുട്ടിയിട്ടിടത്തൊന്നും പറ്റില്ല. കുട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റഫ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. റഫ് ചെയ്ത് ചെയ്യണം, അല്ലെങ്കിൽ ഗമ്മ് പിടിക്കില്ല. ഇതൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ.
അതുമൊക്കെ നമുക്ക് നല്ല ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ള ഐറ്റമാണ്. ഇത് മിക്സ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ്, ഇത് 30x30 സൈസിൽ വരുന്നതാണ്. ബാക്കിൽ മെഷ് ചെയ്തിട്ട് വരുന്നത്, അതിന്റെ തന്നെ പല സാധനങ്ങൾ പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്ലോറിംഗ് ചെയ്യുന്നുണ്ട് നമ്മള്. ഇത് ആഗ്ര റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്, നമ്മുടെ ഡൽഹിയിൽ റെഡ് ഫോർട്ടിൽ ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയലാണ് ആഗ്ര റെഡ്. ഇതാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം, സൈസ് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. 1x1, 2x1, 2x2 സൈസ് വരെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. നമുക്ക് മുറ്റത്ത് വിരിക്കാം, കുഴപ്പമില്ല. മുറ്റത്ത് വിരിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോളിഷ് മസ്റ്റ് ആയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ പായൽ പിടിക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ഇതിപ്പോ റോ ആയിട്ട് വെച്ചിരിക്കുകയാണ്, പോളിഷ് ചെയ്ത് ഫീൽ ആണ്. നമുക്ക് ഇത് പ്ലെയിൻ സ്മൂത്ത് ആക്കി എടുക്കണമെങ്കിൽ സ്മൂത്ത് ആക്കി എടുക്കാം. യെസ് യെസ്. അതുപോലെ ഈ ഒരു ഏരിയയിൽ നമ്മൾക്ക് കൂടുതലും പാനൽസും ഒക്കെ വരുന്നൊരു വരുന്ന സംഗതിയാണ്. ഇത് മിക്സ് ചെയ്തിരിക്കുന്ന അല്ലേ? അതെ അതെ, മിക്സപ്പ് ചെയ്തിരിക്കുന്ന. ഇത് ബാക്കിൽ മെഷ് വരുന്നതാണ്, 30x30 സൈസിലും വരുന്നതാണ്. ഇതെല്ലാം തന്നെ ഒരു 200 220 240 200 ആ റേഞ്ച്, ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ആ റേഞ്ചിലോട്ട് വരുന്ന പ്രൊഡക്റ്റ്. ഇത് നമ്മുടെ തന്നെ സ്കൂപ്പിന്റെ പാനലാണ്, നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ ഫ്രണ്ടിൽ കണ്ടാണ് അല്ലേ, സ്കൂപ്പിന്റെ തന്നെ പാനലാണ്. 6x24". ഓക്കെ. പിന്നെ ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ഇതും സാൻഡ്സ്റ്റോണിൽ പെട്ട ഇതിനകത്ത് സാൻഡ്സ്റ്റോണും ഉണ്ട്, മാർബിളും ഉണ്ട്. ഇത് ഗ്രാനൈറ്റ് ആണ്, ബ്ലാക്ക് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലേ, രണ്ടുകൂടി മിക്സപ്പ് ചെയ്തിട്ട് വരുന്നത്. യെസ്. ഇതിപ്പോ നമ്മൾ കണ്ടത് നമ്മുടെ സ്റ്റോൺസ് മാത്രമാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോൺ വിനിയേഴ്സ് ഇല്ലേ, സ്റ്റോൺ വിനിയർ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ എറണാകുളം സൈഡിൽ തന്നെ സ്റ്റോൺ വിനിയേഴ്സ് ഉള്ള ഒരു ഷോപ്പ് കേരളത്തിൽ തന്നെ വളരെ വളരെ ചുരുക്കം. ഞാൻ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. ഈ പ്രോഡക്റ്റിനായിട്ട് മാത്രം രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്ക്. ഒന്ന് ഒപാക് ഷീറ്റും ഉണ്ട്, പിന്നെ ഒന്ന് ട്രാൻസ്ലൂസന്റും ഉണ്ട്. ട്രാൻസ്ലൂസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് പാസിംഗ് ആണ്, അത് നമ്മൾ ഫ്രെയിം കൊടുത്തിട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് ആ ലൈറ്റിന്റെ എഫക്റ്റ് ഒക്കെ കിട്ടുള്ളൂ. ഓക്കെ. ഓഫ് ചെയ്ത് കിട്ടാലും നമുക്ക് ഒരു സ്റ്റോണിന്റെ ലുക്ക് തന്നെ കിട്ടും, ലൈറ്റ് ഓഫ് ചെയ്താലും സ്റ്റോണിന്റെ ലുക്ക് തന്നെ കിട്ടും. ഓക്കെ. പിന്നെ ഇത് വരുമ്പോൾ ഒപാക് ഷീറ്റ് ആണ്, ഇതൊരു 1mm തിക്നെസ് ഉണ്ടാവുള്ളൂ. ഫൈബർ ഷീറ്റ് ആണ്, ഫൈബർ ഷീറ്റിൽ സ്റ്റോണിന്റെ ലെയർ കോപ്പി ചെയ്ത് വരുന്നതാണ്. ഇത് 4x2 സൈസിൽ അവൈലബിൾ ആണ്, 8x4 സൈസിൽ അവൈലബിൾ ആണ്. 8x4 കിട്ടും, 8x4 കിട്ടും. അപ്പൊ നമുക്ക് വെച്ചാൽ കൂടുതലും പോകുന്നത് 4x2 ഷീറ്റ് ആണ്. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമർ പറയുകയാണെങ്കിൽ 8x4 വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെയ്യാം. ഇതിന്റെ വെറൈറ്റീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ചൊരു മാത്രം ചെയ്തിട്ടുള്ളൂ, ഇതിന് വേറെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കളേഴ്സും ഡിസൈൻസും വേറെ ഉണ്ട്. ഇത് ഞാൻ ചോദിച്ചത് നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കാര്യം കൂടി പറയാം, നമ്മൾ പറയുന്നത് ഡ്രൈവാള് മാത്രമേ പറയുന്നു. എക്സ്റ്റീരിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും ചിലപ്പോൾ വിട്ടുപോരുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ പ്ലൈവുഡിലാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് SR വെച്ച് ചെയ്യാം, ഡയറക്റ്റ് വാളാണെങ്കിൽ നമുക്ക് ഹീറ്റെക്സ് വെച്ച് ചെയ്യാം. ആ ഒരു ഗമ്മിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവിംഗ് വാള്, സോഫ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ബെഡ്റൂമിന്റെ ഹെഡ് വാള്, ടി വി യൂണിറ്റ് വാള്, അതൊക്കെ ചെയ്യാനായിട്ടാണ് കൂടുതലും പോകുന്നത്, ഉപയോഗിക്കുന്നത്. ഇതില് നമുക്ക് നിലത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇല്ല ഫ്ലോറിംഗ് ചെയ്യാൻ പറ്റില്ല, ഓൺലി ക്ലാഡിംഗ്. ക്ലാഡിംഗിന് വേണ്ടി പലരും ചോദിച്ചേക്ക ആ സംശയം എടുത്തു പറഞ്ഞത്. ഓക്കെ. പിന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ വിനിയർ. ഇത് സ്റ്റോൺ വിനിയർ തന്നെ, ഇത് സ്റ്റോൺ വിനിയർ തന്നെയാണ്. നമ്മളിപ്പം ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റാച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ് ഇത്. അപ്പൊ നമുക്കിത് ഡ്രൈവാളായിട്ട് ഡ്രൈവാളിൽ തന്നെ ചെയ്യാം, യൂസ് ചെയ്യാം. വെള്ളം വീഴുന്നിടത്താണെങ്കിൽ ചില സ്ഥലത്തൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്, നമ്മളത് വെള്ളം വീഴുന്നിടത്ത് പറയുന്നില്ല, ഒരേപാട് മാത്രം. ഇതിൽ തന്നെ ഇന്റീരിയർ നമുക്കിപ്പോൾ ഇന്റീരിയർ ചെയ്യുമ്പോൾ പ്ലൈവുഡിലോട്ടൊക്കെ പേസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, റസ്റ്റിക് ഫിനിഷ് അല്ലെങ്കിൽ ഈ ഒരു ഫിനിഷിലോട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഇവിടുത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതും നമ്മുടെ ബ്ലാക്ക് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞ ഐറ്റമാണ്, ഗാലക്സി എന്ന് പറയും, രാജസ്ഥാനിലെ മെറ്റീരിയൽ ആണ്. യെസ്. കൂടുതലും എക്സ്റ്റീരിയർ പർപ്പസ്, ഇന്റീരിയർ പർപ്പസിനൊക്കെ കൂടുതലും പോകുന്നതാണ് മെറ്റീരിയൽ. ഇവിടെ എല്ലാം നമുക്ക് റേറ്റും വരുന്നത് നമ്മൾ താഴെ പറഞ്ഞ റേറ്റിനോട് സമാനമായിട്ടുള്ള റേറ്റ് ഇല്ല എങ്കിൽ തന്നെ അതെ ഒരു 200 ആ റേഞ്ചിലേക്കൊക്കെ വരുന്നത് അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റോൺ വിനിയർ വേറൊരു ടൈപ്പ് ആണ്, ഇത് 4mm തിക്നെസ് ആണ്. ഇത് തിക്നെസ് കൂടുതലാണ്, നമ്മൾ താഴെ കണ്ടത് 1mm തിക്നെസ് ആണ്, ഇത് 4mm തിക്നെസ് വരുന്നത്. പക്ഷെ ഇതെന്താ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഒരിക്കലും കിട്ടില്ല, ഡിജിറ്റൽ ആയിരിക്കും. ഒരു വുഡിന്റെ ഒരു ഫീൽ കിട്ടും, നമ്മൾ സീലർ ഒക്കെ കോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ വെയിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് വരും, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ സീലർ അടിക്കാനും പറയുന്നത്, അതിന്റെ വെയിൻസ് കറക്റ്റ് ആയിട്ട് വരും. യെസ്. ഇനി താഴെ വരുമ്പോൾ ഇത് ശരിക്കും കരികളി എത്തി വെച്ചോ. അതെ അതെ, സ്റ്റോൺ വിനിയർ തന്നെയാണ് ഗാലക്സി എന്ന് പറഞ്ഞിട്ട്, 4mm തിക്നെസ് ഉണ്ട്. ഇതില് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ നമുക്ക് സ്റ്റോൺ വിനിയേഴ്സ് ഒക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്? സ്റ്റോൺ വിനിയർ നമുക്ക് വരുമ്പോൾ ഒരു 120 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. തൊട്ട് സ്റ്റാർട്ടിംഗ് എത്ര വരെ വരുന്നുണ്ട്? 120 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 390 ആ റേഞ്ച് വരെ, ആ റേഞ്ചുള്ള നിൽക്കും നിൽക്കും. ഓ ശരി, അത് കൊള്ളാലോ. ഇത് അതിന്റെ വേറൊരു വെർഷൻ ആണ് അല്ലേ, കുറച്ച് മുന്നേ കാണിച്ചതിന്റെ. അതെ അതെ, 4mm തിക്നെസ് തന്നെ, വേറൊരു ബാച്ചാണെന്ന് തന്നെ വിചാരിക്കും. അതെ അതെ. യെസ്.
ഡിസൈൻസ് എല്ലാം 4mm ഇതൊക്കെ ഇത് വരുമ്പോൾ താഴെ കണ്ടത് നമ്മൾ 1mm ഇത് 4mm ഇതൊക്കെ 4mm യെസ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പല വെറൈറ്റീസ് ഉള്ളതാണ് കേട്ടോ. അതെ അതെ, പല പല ഡിസൈൻസ്, പല പല സൈസസ് ഇതൊക്കെ ഹോട്ടൽസിലൊക്കെ തന്നെ വരുന്നതാണ് കേട്ടോ. മെഷീനിൽ തന്നെ ഒരു 30x30 സൈസിൽ വരും. ഇത് എഡ്ജ് വരുമ്പോൾ ഒരു ഇന്റർലോക്ക് ടൈപ്പ് ആയിരിക്കും, അതായത് ഓവർലാപ്പ് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജോയിൻസ് ഒക്കെ എവിടെയാണെന്ന് അറിയാൻ പറ്റും. അതെ അതെ, ഞാനത് പറയാൻ പറ്റില്ല. ജോയിൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷനേ വേണം. അതെ അതെ, ജോയിൻസ് ഇല്ല, ജോയിൻ ഫ്രീ ആണ്. അതുപോലെ ഇവിടെ ഇതും പഴയ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ആണ്, ഇത് നാച്ചുറൽ അല്ല. കോൺക്രീറ്റ് ഇത് രാജസ്ഥാന്റെ തന്നെ കോൺക്രീറ്റ് ആണ്, അതാണ് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇതിന്. അതും സാൻഡ് സ്റ്റോണിൽ തന്നെ. ഇതിന്റെ മിക്സിങ് എപ്പോഴും നമുക്ക് ഇതിനെ ഭംഗി തരുന്നത് ഇതിന്റെ ഒരു മിക്സിംഗ് ആണ്. മിക്സിംഗ് ആണ് ഇതെല്ലാം അതിന്റെ ഇതായിട്ട് വരുന്നതല്ലേ വെറൈറ്റീസ്. യെസ്, ഈ പറഞ്ഞ എല്ലാം തന്നെ ഇങ്ങനെ പല വെറൈറ്റീസ്. യെസ്, ഇനി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് നമ്മുടെ കണ്ണിനെ അട്രാക്ട് ചെയ്യുന്ന ഒന്നാണ് ഇത്. ഇതെന്താണ് ഇങ്ങനെ, ഇതെങ്ങനെ? ലൈം സ്റ്റോൺ തന്നെയാണ്, 30x30 സൈസിൽ വരുന്നതാണ്. ഇതെന്ന് വെച്ചിട്ടെങ്കിൽ മെറ്റലാണ്. അപ്പൊ ഈ പീസ് മെറ്റൽ ആയതുകൊണ്ടാണ് ഇതിന്റെ റേറ്റിലും ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. കുറച്ച് റേറ്റ് കൂടുതലാണ്, 420. പീസ് വരുന്ന കാരണം കൊണ്ടാണ് ആ റേറ്റ് ഒന്ന് കുറച്ച് സ്റ്റോൺ കൊടുക്കണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റോൺ കൊടുക്കണമെങ്കിൽ സ്റ്റോൺ കൊടുക്കാം. പക്ഷെ പല കസ്റ്റമേഴ്സും ഇത് വേണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എടുക്കാറ്. നമ്മൾ ആ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും നിറച്ച് ഇഷ്ടം പോലെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിജിറ്റലി വന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് വരുമ്പോഴും CNC ചെയ്ത് വരുന്നതാണ്. ഈ ഒരു പീസ് CNC ചെയ്തേക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ വളരെ ട്രെൻഡിങ് ആയിട്ട് സാൻഡ് സ്റ്റോണിൽ CNC ചെയ്ത് വരുന്നതാണ്. സാൻഡ് സ്റ്റോൺ തന്നെയാണ്, എന്നിട്ട് അതില് ഗോൾഡൻ പോളിഷ് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞാ വിശ്വസിക്കും അല്ലേ? ഇത് അതിന്റെ 3D അല്ലേ? മാർബിൾ, അതെ തന്നെ മാർബിളിൽ അതിന്റെ 3D ഫ്ലവർ ചെയ്തേക്കുന്നത്. ഇത് രണ്ട് പീസാണ്, 2x2 പീസ് ആണ് അത്. ഇനി അതുപോലെ ഈ ഒരു വാട്ടർഫോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒത്തിരി വാട്ടർഫോൾ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഇതും അതേപോലെ തന്നെ ചോക്ലേറ്റ് വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ട് ഇത് പോളിഷ് ചെയ്ത് ചെയ്തുവെച്ചിരിക്കുന്നു. ഇത് പോളിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇതും ഏകദേശം ഒരു 40mm തിക്നെസ്സിൽ വരുന്നതാണ് കൂടുതലും. പിന്നെ ഈ ഒരു ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും നമ്മുടെ പ്രീമിയം കളക്ഷൻസിലേക്ക് വന്നു. ഇത് ഗോൾഡ് ഗ്രാനൈറ്റ് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ആണ്, ഗ്രാനൈറ്റ് തന്നെയാണ്. അതിൽ തന്നെ ഇതും ഒരു 25-30mm തിക്നെസ് ഉണ്ടാവും വരുന്നതാണ്. പിന്നെ ഇതും നമുക്ക് അതേപോലെ തന്നെ നല്ല ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ള റൈറ്റ് ആണ്. നമ്മൾ താഴെ ഇതിന്റെ 8 inch മാത്രം കണ്ടായിരുന്നു. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈസസ് 2 inch ഉണ്ടാവും, 4 inch ഉണ്ടാവും, 6 inch ഉണ്ടാവും. മൂന്ന് സൈസസിലായിട്ടാണ് ഇത് വരുന്നത്. അൺഈവൻ സൈസസ്. ഇതിന്റെ തന്നെ ഇതും ലൈം സ്റ്റോൺ തന്നെയാണ്. ഇനി ഇത് നമ്മൾക്ക് കുറച്ച് മുന്നേ പറഞ്ഞാൽ സ്മൂത്ത് ഫിനിഷിലോട്ട് വന്നു. അതെ അതെ അതെ, ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഒരു സ്മൂത്ത് ഫിനിഷ്. നമ്മൾ ടച്ച് ചെയ്താലേ നമുക്ക് ആ ഫീൽ അറിയാൻ പറ്റും, ഫീൽ മനസ്സിലാവും. യെസ്, ഇതും അതുപോലെ തന്നെ ഇതൊരു റഫ് ഫിനിഷ് ആണ്. ഇത് നമ്മൾ താഴെ പറഞ്ഞ സൈസ് റേറ്റ് എല്ലാം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എടുത്തു പറയുന്നില്ലെന്നുള്ളൂ. അതെ, 450-550 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. അത് നമ്മുടെ പ്രീമിയം കളക്ഷൻസ് മാത്രം. ആ അതെ അതെ, പിന്നെ അതിൽ നമുക്ക് പറഞ്ഞു നോക്കുവാണെങ്കിൽ 45 രൂപ നമുക്ക് അവൈലബിളുണ്ട്. അതെ, ഇങ്ങോട്ട് വന്നാൽ ഞാൻ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന ഒന്നാണ് ഇത്. ഇത് എങ്ങനെ ചെയ്തിരിക്കണം, ഏത് കല്ല് വെച്ചിരിക്കുന്നത്? CNC ചെയ്തേക്കുന്നതാണ്. കടപ്പ എന്ന് പറയും ഈ സ്റ്റോൺ എന്ന് പറയുന്നത്. ശരിക്കും ശരിക്കും നമ്മുടെ ആന്ധ്ര സ്റ്റോൺ ആണ് കടപ്പ. ആ കടപ്പ സ്റ്റോണില് സ്റ്റോണിനെ സോഫ്റ്റ് ചെയ്തിട്ട് പിക്ചർ ഇങ്ങനെ CNC ആക്കി എടുത്തേക്കുന്നതാണ്. 2x2 സൈസ് ആണ്. നമുക്കിത് ഒരു പീസ് മാത്രം മതി, ഒരു പീസ് മാത്രമായിട്ട് എടുക്കാം, എങ്ങനെ വേണേലും എടുക്കാം. 2x2 സൈസിലാണ് വരുന്നത് ഇത്. എന്നാൽ ആ പിക്ചർ ഒക്കെ കറക്റ്റ്, ആ ഡീറ്റെയിൽസും കറക്റ്റ് കാര്യങ്ങളൊക്കെ. ഇത് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണോ ഈ പറഞ്ഞത്? അതെ, 2200. അതിൽ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ ഈ രണ്ട് പീസ് നമ്മൾ സീലർ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. കസ്റ്റമർക്ക് തരുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും കൊണ്ട് തരുന്നത്, സീലർ ഒന്നും കോട്ട് ചെയ്യില്ല. അത് കസ്റ്റമർ എക്സ്ട്രാ ഇത് വരുന്നതാണ് കസ്റ്റമർക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഇതും ഡിജിറ്റൽ തന്നെയല്ലേ? ഡിജിറ്റലാണ്, CNC ചെയ്ത് വരുന്നതാണ്. ഇതിപ്പോ നമുക്ക് ഇതേപോലെ ഒരു ഡിസൈൻ വരുന്നത്. ഇപ്പൊ നെക്സ്റ്റ് ഇതിന്റെ നമ്മൾ നെക്സ്റ്റ് പാർട്ട് എടുക്കുകയാണെങ്കിൽ ഈ സർക്കിൾ ഒക്കെ നമുക്ക് ഈ ഡിസൈൻ ഒക്കെ ഫുൾ ആയിട്ട് തന്നെ കിട്ടും. ഇതൊക്കെ ഏതെങ്കിലും ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അതെ, നമുക്ക് ചെറുത് ചെറിയൊരു വാളൊക്കെ ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് അതേപോലെ തന്നെ മാർബിള് CNC ചെയ്തിട്ട് ഇത് ആപ്പിൾ ലീഫ് എന്ന് പറഞ്ഞിട്ട് അത് ഗോൾഡൻ ലീഫ് ചെയ്തെടുക്കുന്നതാണ്. ഇത് കട്ട് ചെയ്ത് കാണുമ്പോഴത്തേക്ക് അതിന്റെ ഭംഗി. അതെ അതെ അതെ, ഇതും സാൻഡ് സ്റ്റോൺ തന്നെയാണ്. സാൻഡ് സ്റ്റോണില് തന്നെ പല പല ഹണിക്കോംബ് പോലെ ഇരിക്കുന്നു. ഇത് നമ്മളിവിടെ ഇത്രയും നമ്മള് കണ്ടത് നമ്മള് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് തന്നെയല്ലേ നമ്മുടെ ഐഡിയ. അതെ അതെ അതെ, നമുക്ക് ഇപ്പൊ പല ആൾക്കാർക്ക് പല നമ്മൾ കോൺസെപ്റ്റ് ചെയ്യുമ്പോൾ പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇതും നമ്മള് ബുദ്ധ ചെയ്തേക്കുന്നതാണ്. ഓ, ഇതൊരു 50mm തിക്നെസ് ഉണ്ട്. സാൻഡ് സ്റ്റോണിൽ ചെയ്തേക്കുന്നത്. സാൻഡ് സ്റ്റോൺ ആണല്ലേ. 6 feet by 4 feet ആണ് ഇതിന്റെ ഇത് വരുന്നത്. 6 feet 4 inches. ഹൈറ്റ് ഉണ്ടാവും, 4 inches വീതി ഉണ്ടാവും. ഇത്രയും തിക്നെസ് ഉണ്ടായി മാത്രമേ ഇത് CNC ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എവിടെയൊക്കെ നമുക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്, മീൻസ് എവിടെ വരെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്? സർവീസ് എന്ന് വെച്ചാൽ നമ്മള് ട്രിവാൻഡ്രം വരെ, അതായത് തൃശ്ശൂർ
തൊട്ട് നമുക്ക് ട്രിവാൻഡ്രം വരെ, അതിനപ്പുറം നമുക്ക് മലപ്പുറത്ത് കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലബ് ചെയ്താണ് വിടുന്നത്. ഇപ്പൊ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതാകുന്നു വരില്ല. അപ്പൊ നമ്മള് മാക്സിമം ക്ലബ് ചെയ്ത് വിടുമ്പോൾ നമുക്ക് ആ റൂട്ട് വേറെ ഏതെങ്കിലും സപ്ലൈ ഉണ്ടെങ്കിൽ ക്ലബ് ചെയ്ത് വിടും. കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ദിവസം, അപ്പൊ നമ്മൾ ടൈം ചോദിക്കും അവരുടെ അടുത്ത്, ആ ടൈമിന് നമുക്ക് സപ്ലൈ ഉണ്ടെങ്കിൽ ആ ടൈമിന് നമ്മൾ അറേഞ്ച് ചെയ്ത് വിടും, കൊടുക്കാൻ പറ്റും, സൈറ്റിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്നതിന് വളരെ സന്തോഷം. ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നേരിട്ട് വിളിക്കാവുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. എപ്പോഴും നമ്മൾ വീടുകൾ ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ഈ നാച്ചുറൽ സ്റ്റോണിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ നമ്മൾ രണ്ട് രീതി ചിന്തിക്കാറുണ്ട്. ബഡ്ജറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ക്ലാഡിങ് നമുക്ക് നോക്കാം, അത് ആർട്ടിഫിഷ്യൽ ക്ലാഡിങ്, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ സ്റ്റോണാണ് മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ലഭ്യമാണ്. അതുപോലെ കുറേ വെറൈറ്റീസാണ് ഇന്ന് കാണിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോൺ വിനീർസ്, എനിക്ക് ഒന്ന് നമ്മുടെ കേരളത്തിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം ലഭിക്കുന്ന സ്റ്റോൺ വിനീർസ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിരിക്കും ഇനിയും വരുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രധാനമായിട്ടും കമൻറ്റുകൾ ഇടുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെയ്ക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻറ്റീരിയർ.